ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 5 ആൻഡ്രോയിഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ട്രിക്ക് ഏതാണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻ്റിലും കൂടെ നമുക്ക് നമ്മുടെ ഗൂഗിൾ പേജ് എങ്ങനെ വായിക്കാം എന്നതിനെ പറ്റിയാണ്. അതിനാൽ ഞാൻ ഇവിടെ എൻ്റെ ഒരു ഗൂഗിൾ പേജ് എടുത്തു, ഇത് ഞാൻ എടുത്തു, എന്നിട്ട് നമ്മുടെ ഗൂഗിളിനെ എടുക്കുകയാണ്. നമ്മുടെ ഗൂഗിൾ അമ്മച്ചീനെ റീഡ് ദിസ് പേജ്, ഓക്കെ, അവരിപ്പോൾ റീഡ് ചെയ്യാൻ പോവാണ്. From HPUniv.in. CBSE 12th results 2020 class 12 results date and time check at CBSE. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്പീഡ് കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. CBSE 12th results 2020 class 12 results date and time will be uploaded on CBSE.in. അങ്ങനെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ബാക്ക് പോയാൽ ഇതിനാണ് ഓടിക്കൊണ്ടിരിക്കുക ബാക്ക്ഗ്രൗണ്ടിൽ. ഇങ്ങനെ നമുക്ക് ഗൂഗിൾ അമ്മച്ചിനെ കൊണ്ട് നമുക്ക് ഓരോ വെബ് പേജ് വായിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത ട്രിപ്പ് ഏതെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു ഇംഗ്ലീഷ് പേജ് മലയാളത്തിൽ വായിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനാൽ നിങ്ങളുടെ ഏതാണ് ഇംഗ്ലീഷ് പേജ്, ആ ഇംഗ്ലീഷ് പേജ് എടുക്കുക. സെയിം പേജ് തന്നെ എടുത്തു, എന്നിട്ട് ഗൂഗിൾ അമ്മച്ചീനെ വിളിക്കുക. റീഡ് ദിസ് പേജ് നേരത്തെ പറഞ്ഞവർ കൊടുക്കുക. എന്റെ ഇവിടെ ഈ ത്രീ ഡോട്ട്സ് സൗണ്ട് കുറച്ചാൽ, ഓക്കെ, ഈ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ട്രാൻസ്ലേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മലയാളം എടുക്കുക. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഈ ഒരു ഇംഗ്ലീഷ് പേജ് മലയാളത്തിൽ നമുക്ക് വായിക്കാം. ഓക്കെ, അടുത്ത ടിപ്പ്, നമ്മുടെ യൂട്യൂബിൽ നമുക്കൊരു നൽകാത്ത ഒരു ഫീച്ചറാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. നമ്മളിപ്പോൾ യൂട്യൂബിലൊരു പാട്ട് എടുത്തെന്ന് വിചാരിച്ചാൽ അത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കാൻ സാധിക്കും. അപ്പോൾ ബാക്ക് അടിച്ചാൽ അത് പോവും, പക്ഷേ നമുക്ക് അങ്ങനെ അത് ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇന്ന് അടുത്ത വീഡിയോ. ഇത് പോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഗൂഗിൾ ക്രോം എടുക്കുക. പുതിയൊരു ടാബ് എടുത്തു, സെർച്ച് ചെയ്യുക ഇവിടെ youtube.com. ഇവിടെ ഈ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കുക. ഇപ്പോൾ ഞാനിവിടെ ഈ തീം എടുക്കുകയാണ് ഫ്രീഫയറിൻ്റെ. ഞാൻ ജസ്റ്റ് സൗണ്ട് കുറച്ചിടുകയാണ്, കാരണം എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഈ ആഡ് ഞാൻ സ്കിപ്പ് ചെയ്യട്ടെ. ഓക്കെ, നിങ്ങൾക്കിപ്പം കാണാൻ സാധിക്കും അത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവുന്നുണ്ട്, കേൾക്കാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ആൻഡ്രോയിഡിൻ്റെ ഒരു വേറെ ട്രിക്ക്. ഓക്കെ, അടുത്ത ട്രിക്ക് നമ്മുടെ ഈ ഗൂഗിൾ അമ്മച്ചീനെ വിളിക്കുക, എടുക്കുക. എന്നിട്ട് നമ്മുടെ താരോട്ട് നോക്കുക. ഇനിയിപ്പോൾ ഈ ഗൂഗിൾ ലെൻസിനാണ് ഓപ്ഷൻ, ലെൻസ് അത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് റിസൾട്ട്, നമുക്ക് ഈ പൂവ് ഏതാ നമുക്ക് റിസൾട്ട് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ഒരിപ്പോൾ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു സംശയം ഉണ്ടോ, ഇതെന്താണ് അറിയാനെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നോക്കിയാൽ മതി. ഇപ്പം ഞാനിവിടെ ഒരു പൊട്ടിയ ഫോൺ നോക്കാം, എൻ്റെ സാംസങ്ങിൻ്റെ ഫോൺ. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോ റിസൾട്ട്സ് തരും.
ഓക്കെ അത് അതിൽ തന്നെ വേറെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, അത് നമുക്കെല്ലാം നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കൊരു ഇംഗ്ലീഷ് പേജ് ഉണ്ട്, ഞാൻ നമുക്ക് മലയാളത്തിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് നോക്കട്ടെ ഇംഗ്ലീഷ് പേജ്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ഒരു നോട്ട്ബുക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്തു, ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഓപ്പൺ ഇൻ ട്രാൻസ്ലേറ്റ് കൊടുത്താൽ ഇതിൻ്റെ ഒരു ട്രാൻസ്ലേറ്റ് ആയാൽ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത പിക്ചർ നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റിനെ പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ പ്രൊഡക്റ്റ് എടുത്ത് വെറുതെ നോക്കിയാൽ മതി. ഞാനിപ്പോൾ എൻ്റെ ഒരു ബുക്ക് എടുത്ത് നോക്കുകയാണ്. ഇത് മറ്റേ ആ സെർച്ച് ലിസ്റ്റ് പോലെ നമുക്ക് നോക്കാം. പിന്നെ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഫുഡിൻ്റെ എന്തെങ്കിലും ഏത് ഇത് ഏത് ഫുഡാണെന്ന് അറിയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഇതെടുത്ത് നമുക്ക് നോക്കാം.